വാർത്താപ്രഭാതം തുടരുകയാണ്. വാർത്താപ്രഭാതത്തിലെ ഇന്നത്തെ അതിഥി ആരാണെന്ന് പ്രേക്ഷകർക്ക് എന്തായാലും പിടികിട്ടി കാണും. ഒരു കൊച്ചു അതിഥിയാണ്, പക്ഷേ വലിയൊരു സെലിബ്രിറ്റിയായി മാറിക്കഴിഞ്ഞു കേരളത്തിൽ. ഫിലിപ്സ് ആൻഡ് ദ മങ്കി പെൻ എന്ന ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സനൂപ്. സനൂപിൻ്റെ മറ്റൊരു പ്രത്യേകത, സനൂപ് നടി സനുഷയുടെ സഹോദരൻ കൂടിയാണ്. സനൂപ്, സ്വാഗതം വാർത്താപ്രഭാതത്തിലേക്ക്. ഹായ്. ഹായ്, എങ്ങനെയുണ്ട് ആദ്യ സിനിമയുടെ റെസ്പോൺസ്? എങ്ങനെയുണ്ട്? നല്ല സിനിമയാണ്, എല്ലാവരും ഫുള്ളാണെന്ന് പറയുന്നുണ്ട്, തിയേറ്റർ ഫുള്ളാണെന്ന്. അപ്പോ നല്ല സന്തോഷമുണ്ട്. മുംബൈ സിനിമ കണ്ടോ തിയേറ്ററില്? ആ, കണ്ടു. ഇന്നലെ എറണാകുളത്ത് സവിത തിയേറ്ററിൽ കുട്ടികൾക്ക് മാത്രമായിട്ടൊരു ഷോ ഉണ്ടായിരുന്നു എന്നൊക്കെ കേട്ടു. കുറെ കൂട്ടുകാരൊക്കെ വന്നോ? അറിഞ്ഞോ അതിനെ പറ്റി? കുട്ടികൾക്ക് മാത്രല്ല, എല്ലാവരും ഉണ്ടായിരുന്നു. സ്കൂൾ കുട്ടികൾ കുറെ പേര് വന്നു എന്ന് കേട്ടു. ആ, ഇപ്പൊ ക്ലാസ്സിലൊക്കെ താരായി കഴിഞ്ഞോ? ആ, എല്ലാരും പറയുന്നത് നമ്മള് താരാണ്, നമ്മള് താരാണ്. എന്താണ്, കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞില്ല. ഞാൻ കേട്ടിടത്തോളം റയാൻ എന്ന കഥാപാത്രമാണ്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു, കണക്ക് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ? അങ്ങനെയല്ലേ? ആ, എന്റെ കഥാപാത്രത്തിന്റെ പേര് റയാൻ ഫിലിപ്പ് എന്നാണ്. വളരെ നോട്ട് ായ ഒരു കുട്ടിയാണ്, പഠിക്കില്ല, മാത്സിൽ ചില പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ അവൻ്റെ കയ്യിൽ ഒരു മങ്കിപ്പൻ കിട്ടും. അങ്ങനെ അങ്ങനെ കഥ ഞാനിപ്പോ പറയുന്നില്ല, എല്ലാരും പോയി സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണണം. വീട്ടില് നോട്ടിയാണോ? ആ, വീട്ടില് കാണിക്കുന്ന അതേ നോട്ടി തന്നെ, ലൊക്കേഷനിലെല്ലാം കാണിച്ചത്. കണക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണോ? ശരിക്കും പറഞ്ഞ ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ മങ്കിപ്പൻ എന്താ ചെയ്യുന്നേ? ഞാൻ കഥ പറയുന്നില്ല, പറഞ്ഞു തിയേറ്ററിൽ പോയി കണ്ടാ മതി. സനുഷ പടം കണ്ടോ? ചേച്ചി കണ്ടോ പടം? ഇല്ല ഇല്ല, ചേച്ചി ഖത്തറിൽ പോയിട്ടാളെ, അപ്പം ചെറിയൊരു വിഷമമുണ്ട്. ചേച്ചി വന്നിട്ട് ഒന്നിച്ച് കാണാലോ അല്ലേ? ഒന്നുകൂടെ ചേച്ചി വന്നിട്ട് എന്തായാലും കാണും. എന്നാലും ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞങ്ങൾക്കൊക്കെ ഒരു കൗതുകമുണ്ട്. ഈ മങ്കിപ്പൻ എന്താണ്, ഒരു ചെറിയൊരു ക്ലൂ തരാൻ പറ്റുമോ? ചേച്ചി എന്റെ അടുക്കുന്ന കഥ പറഞ്ഞിട്ടേ തീരൂ. ഇല്ല ഇല്ല, ഫുള്ളൊന്നും പറയണ്ട, സസ്പെൻസ് ഒന്നും കളയണ്ട. ഇല്ല ഇല്ല, ഞാൻ പറയുന്നില്ല, തിയേറ്ററിൽ തന്നെ പോയി കാണണം. അങ്ങനെയാണോ? സനൂപ് നേരത്തെ ഏതെങ്കിലും ചിത്രത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ ചേച്ചിയുടെ കൂടെയോ മറ്റോ? ഞാൻ ഇല്ല. ആദ്യമായിട്ടാണോ ക്യാമറയ്ക്ക് മുമ്പിൽ വരുന്നത്? എന്താ, ആദ്യമായിട്ടാണോ അഭിനയിക്കുന്നത്? ആ. ഈ ഇതുപോലൊരു മാജിക് പെന്നൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇനി ക്ലാസ്സിലൊക്കെ വേണമെങ്കിൽ ഒരു മാജിക് പെൻ കൊണ്ടുപോയാൽ നല്ല മാർക്കൊക്കെ വാങ്ങിക്കാൻ പറ്റുമോ? ഞാൻ എഴുതണ്ടല്ലോ, അത് എഴുതി തരൂലേ? എന്നാലും ഒന്ന് പറയൂ സനൂപ്, മാജിക് പെൻ എന്താണ്? കൊച്ചു കൂട്ടുകാർക്കൊക്കെ അറിയാനൊരു താല്പര്യമുണ്ട്. ഒരു ചെറിയ കാര്യം പറഞ്ഞാൽ മതി. കൊച്ചു കൂട്ടുകാരെല്ലാരും പോയി തിയേറ്റർ കണ്ട മതി. ഓ, അത് ശരി. ആരാണ് സനൂപിന്റെ ഒരു ഹീറോ? ആരാണ് ഈ സിനിമയിലേക്കൊക്കെ വരുമ്പോ മനസ്സിലൊരു ഹീറോ ആരെങ്കിലും ഉണ്ടാവില്ലേ, അതാരാണ്? എന്റെ ഹീറോ കമലഹാസൻ. കമലഹാസന്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. ആ, ഇന്നലെ. ഏത് സിനിമയാണ് കമലഹാസന്റെ, ഏത് സിനിമയാണ് ഇഷ്ടം? കമലഹാസന്റെ എനിക്ക് എല്ലാം ഇഷ്ടമാണ്, ദശാവതാരം, വിശ്വരൂപം, എല്ലാം ഇഷ്ടമാണ്. ആക്ഷൻ ആണോ കോമഡി ആണോ എന്താണ് ഇഷ്ടം? കമലഹാസൻ ഒരു സകലകലാബലമാണ്, പക്ഷേ അത് അങ്ങനെയാണ് ഇതാണ് പറയാൻ പറ്റില്ല, അതെല്ലാമാണ്. സനൂപിന് അതുപോലെ ഒരു സകലകലാബലനാവാനാണോ താല്പര്യം? ആ. സനൂപ് എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തിയത്? ഫിലിപ്സ് ആൻഡ് ദ മങ്കി പെന്നിന്റെ ഭാഗമാവുന്നത് എങ്ങനെയാണ്? ഞാൻ സക്രയുടെ ഗർഭിണികളുടെ സെറ്റ് പോയിരുന്നു. അപ്പം സാനറേച്ചി ഒരു ദിവസം സെറ്റ് വന്നു. അപ്പം സാനറച്ചേച്ചി ഓഡിഷൻ എന്നെ കൊണ്ടുപോയി. അപ്പം സാനറച്ചേച്ചി ഒരു ഇത് സീൻ ചെയ്യിപ്പിച്ചു, പിന്നെ അങ്ങനെ ഇഷ്ടപ്പെട്ട് അങ്ങനെ വന്നു. ഒരുപാട് കൂട്ടുകാർ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? കൂടെ കുറെ കുട്ടികളുണ്ട് അല്ലേ? ആ, ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഒരു 10 ദിവസത്തെ ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നു എന്ന് കേട്ടിരുന്നു, ശരിയാണോ? ആ, ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു, എത്ര ദിവസം ഉണ്ടായിരുന്നു ഷൂട്ടിംഗ് ഒക്കെ? ഓർമ്മകളൊക്കെ എങ്ങനെയാണ് സനൂപിന്റെ?
നമ്മളവിടെ അടിച്ചു പൊളിക്കുമായിരുന്നു. വളരെ നോട്ടിയായിട്ട് ചെറിയൊരു ബ്രേക്ക് കിട്ടിയാൽ നമ്മൾ പോയി കളിക്കും, അങ്ങനെയായിരുന്നു. നിങ്ങളെയൊക്കെ മാനേജ് ചെയ്യാൻ നന്നായി ബുദ്ധിമുട്ടിണ്ടാവും അല്ലേ ഡയറക്ടറെ, ഡയറക്ടേഴ്സ്? അങ്ങനെ എല്ലാവരും പറയല്ലേ. എങ്ങനെയുണ്ട് ഈ ബാക്കി ഈ ജയസൂര്യ അങ്കിൾ ഉണ്ട്, അതുപോലെ രമ്യ നമ്പീസൻ, ഇവരോടുള്ള അഭിനയം എങ്ങനെയുണ്ടായിരുന്നു? ജയൻചേട്ട് നല്ല ഇതായിരുന്നു, നല്ല കെയർ തന്നിരുന്നു. അതുപോലെ തന്നെ രമ്യ ചേച്ചി, ജയൻചേട്ട് ഓരോരോ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. ഇത് സീനാണ്, അപ്പം ഇങ്ങനെയാണ്, അങ്ങനെ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. രമ്യ ചേച്ചിയും അതുപോലെ തന്നെയായിരുന്നു. ജയസൂര്യ പറഞ്ഞത് മോനെ പോലെ തന്നെയുള്ളൊരു സ്നേഹം ഉണ്ടെന്നാണ് സനൂപിന്റെ അടുത്ത്. മറ്റു താരങ്ങളൊക്കെ ഇന്നസെന്റ് അങ്കിൾ ഉണ്ട്, ജോയ് മാത്യു, കുറെ പേരുണ്ട്, മുകേഷ് അങ്കിൾ ഉണ്ട്, ജോയ് മാത്യു അങ്കിൾ ഉണ്ട്, പിന്നെ നമ്മുടെ ഫിലിമിന്റെ പ്രൊഡ്യൂസർ വിജയ് ബാബു സാർ, അവര് എന്റെ ടീച്ചറായിട്ട് പപ്പൻ സാറുണ്ട്. എങ്ങനെയായിരുന്നു ഈ കഥ? എനിക്ക് കുറെ ചേട്ടന്മാരെ കിട്ടി. ചേച്ചി കൂടെ വരാറുണ്ടായിരുന്നോ സനൂപ് സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത്? ചേച്ചിക്ക് അവിടെ ഷൂട്ട് നടക്കുമ്പോ നമുക്ക് ഷൂട്ട് നടക്കുമായിരുന്നു അവിടെ. സനൂപ് ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? വരും അല്ലേ, അമ്മ വരും. സനൂപ് ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? ഏത് സ്കൂളാണ്? ഞാൻ കണ്ണൂർ ശ്രീപുരം ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ ആൻഡ് ജൂനിയർ കോളേജിലാണ് പഠിക്കുന്നത്. അവിടെ അവിടെയുള്ള എല്ലാവരും സിനിമ കണ്ടെന്ന് ഉറപ്പ് വരുത്തിയോ? എല്ലാവരോടും കാണാൻ പറഞ്ഞിട്ടുണ്ടോ? ആ, ഞാൻ ഇനിയും ടിക്കറ്റ് കൊടുത്തിട്ട് കാണാൻ പോവാൻ പറയും. എല്ലാവർക്കും ടിക്കറ്റ് എടുത്തു കൊടുക്കുമോ? ആ, കൊടുക്കും. ക്ലാസ്സൊക്കെ കുറച്ച് മിസ്സായോ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത്? ആ, സിനിമയിൽ അഭിനയിക്കുമ്പോ ക്ലാസ് മിസ്സായി, അതിന്റെ സന്തോഷത്തിലാണ് ഞാൻ സിനിമയിൽ അഭിനയിച്ചത്. സനൂപ് ഈ സനുഷയുടെ സഹോദരനായതുകൊണ്ട് തന്നെ ചേച്ചി എന്തെങ്കിലും ടിപ്സ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നോ? ചേച്ചി ഒരുപാട് പഴയ കാലത്തെ അഭിനയിച്ചു തുടങ്ങിയ ആളാണ്, ചെറുപ്പത്തിലെ അഭിനയിച്ച കുട്ടിയാണ്. അപ്പം ചേച്ചിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെറിയ ടിപ്സ് ഒക്കെ പറഞ്ഞു തന്നിരുന്നോ അഭിനയിക്കുമ്പോ? ഇല്ല, ചേച്ചിയുടെ അഭിനയം കണ്ട് വളർന്നവനാ ഞാൻ. ചേച്ചിയുടെ ഓരോരോ ലൊക്കേഷനിലും പോയി പോയി അങ്ങനെ അങ്ങനെ, അപ്പൊ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്കും ഇതുപോലെ സിനിമയിൽ അഭിനയിക്കണം. പിന്നെ ചേച്ചിയുടെ നമ്മളെ വീട്ടില് കുറെ കപ്പ് ഉണ്ട് ചേച്ചിയുടെ, അപ്പൊ ഞാൻ പറഞ്ഞു ഞാനും ഇതുപോലെ കുറെ കപ്പ് വാങ്ങിക്കും. ഓ, എന്തായാലും അങ്ങനെ വാങ്ങിക്കട്ടെ കേട്ടോ. സ്കൂളിലൊക്കെ പരിപാടിയിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? ആ, സ്പോർട്സ് എനിക്ക് വളരെ ഇഷ്ടമാണ്, റണ്ണിങ് റേസ്, പിന്നെ കുറെ ഇതുണ്ട്. മറ്റ് ആക്ടിവിറ്റീസ്, പാട്ട്, നൃത്തം, അങ്ങനെ എന്തെങ്കിലും? ഡ്രാമ, ഞാൻ ഡാൻസ് കളിക്കാറുണ്ട്, സിനിമാറ്റിക് ഡാൻസ്. പക്ഷേ ഇപ്പം സിനിമാറ്റിക് ഡാൻസ് അവിടെ ഇല്ല, ഫാദർ പറഞ്ഞു സിനിമാറ്റിക് ഇല്ല, ഭരതനാട്യം അതല്ല, എനിക്ക് അതൊന്നും ഇഷ്ടമല്ല. ചേച്ചിയുടെ കൂടെ ഇനി ഒരു സിനിമ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാവോ? ആ, എന്തായാലും പ്രതീക്ഷിക്കാം. ഇഷ്ടമുണ്ടല്ലേ അങ്ങനെ അഭിനയിക്കാൻ? ആ, വളരെ ഇഷ്ടമാണ്. ഞാനും ചേച്ചിയും അനിയനും ചേച്ചിയായിട്ട് ഒരു സിനിമ കിട്ടിയാ നമ്മൾ മത്സരിച്ച് അഭിനയിക്കും. ആണോ? എന്നാ പിന്നെ അത് ആരെങ്കിലും കാണട്ടെ, ഒരു നിർമ്മാതാവോ ഒരു സംവിധായകനോ ഇത് കണ്ടിട്ട് എന്തായാലും വിളിക്കട്ടെ നിങ്ങളെ രണ്ടുപേരും ഒരു സിനിമയിലേക്ക്. സനൂപ് പാട്ടൊന്നും പാടും, പാട്ട് പാടുവോ? ആ, ഞാൻ പാടും. ഒരു പാട്ടാവാ? അതെ, ഒരു ചെറിയ പാട്ട്. ഞാനും എന്റെ ഉമ്മയും കൂടിയുള്ള ഒരു സോങ് ആണ്, രമ്യ ചേച്ചിയായിട്ട്. എൻ കണിമലരെ മമ മനസ്സിൻ ആലോളം, എൻ കണിമലരെ ചായു കഥമൊഴിയായി പാടാം നിൻ മൗനഗാനം, മന്ദാരത്തേൻ കുരുന്നേ. എനിക്ക് ഇത്രേ അറിയൂ. ചേച്ചി ചെറുപ്പത്തിലെ അഭിനയിച്ച് പെട്ടെന്നൊരു നാള് നായികയായി, അതുപോലെ സനൂപ് എപ്പോഴാണ് ഒരു ഹീറോ ആയിട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റുക? അങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടോ മനസ്സിൽ? ആ, ഉണ്ട്. എനിക്ക് കമലാസനെ പോലെ ആവണം എന്ന് എന്തായാലും ഉണ്ട്.
കമലാസിന്റെ കൂടെ അഭിനയിക്കണമെന്നുണ്ടോ? പിന്നെ കമലാസിന്റെ കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ സ്വർഗത്തിൽ പോലെ ഉണ്ടാവും. കമലാസിനെ എന്നാ കണ്ടിരുന്നോ സനു? എപ്പോഴും കാണാൻ പറ്റിയോ? ഞാൻ ചേച്ചിയുടെ ഒരു സ്റ്റുഡിയോ പോയി. അപ്പം കമലാസ് ഇങ്ങനെ നടന്നു വരുമ്പോ ഞാൻ ഇങ്ങനെ ഒരു ഞെട്ടല്. എന്നിട്ട് ഹായ് പറഞ്ഞിട്ട് അത് പരിചയപ്പെടുത്തിയില്ലേ? ഇല്ല 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 അല്ലേ. ചെറിയ ടെൻഷൻ ആയിരുന്നു, ഇത്രയും വലിയ ആക്ടറുടെ അടുക്ക ഞാൻ. എന്തായാലും മോന് ഇനി അധികം വൈകാതെ ഒരു നല്ല അവസരം കിട്ടട്ടെ കേട്ടോ. താങ്ക് യു. മലയാളത്തിൽ ആരെയാ ഇഷ്ടം? മലയാളത്തിൽ ഏതെങ്കിലും സൂപ്പർ സ്റ്റാർസിന്റെ കൂടെ ഒക്കെ അഭിനയിക്കണം എന്നൊക്കെ ഉണ്ടോ മനസ്സില്? മലയാളത്തിൽ എല്ലാവരും കൂടെ അഭിനയിക്കണം എന്നാണ് ഉള്ളത്. ഈ സിനിമയിൽ ആദ്യമായിട്ടൊക്കെ ക്യാമറേന്റെ മുമ്പിൽ എത്തിയപ്പോ ഒരു ടെൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ലേ? നേരത്തെ അല്ലെങ്കിൽ ചേച്ചിയുടെ കൂടെ ഒക്കെ പോയി കണ്ട് ഇതെല്ലാം പരിചയമായതിന്റെ ഒരു സുഖം ഉണ്ടായിരുന്നോ? ചേച്ചിയുടെ ചേച്ചി അവര് ക്യാമറമാനെല്ലാം പറയും ഫോക്കസ് അങ്ങനെ പറഞ്ഞ ആദ്യം ചേച്ചിയുടെ കണ്ടു പഠിച്ചിട്ടാണ് ഞാൻ വന്നത്. അപ്പൊ എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഡയറക്ടർ റോജൻ ചേട്ടൻ, പിന്നെ ഷാനി ചേട്ടൻ, മ്യൂസിക് ഡയറക്ടർ രാഹുൽ എന്നെല്ലാം പറഞ്ഞു തരുമായിരുന്നു അങ്ങനെ ഇരിക്കണം, ക്യാമറ ഇതാക്കണം. ഫസ്റ്റ് ഷോട്ട് ഓർമ്മയുണ്ടോ? നല്ല കെയർ തന്നിരുന്നു. ആ ഉണ്ട്. ഏതായിരുന്നു? പപ്പൻ സാർ എനിക്ക്, വിജയ് ബാബു സാർ എനിക്ക് ഡയറി മിൽക്ക് ചോക്ലേറ്റ് തരുന്ന ഒരു സീനായിരുന്നു. സനൂപ് ഏറ്റവും പാടുപെട്ടത് എന്താ അഭിനയിച്ചപ്പോഴായിരുന്നു? എനിക്ക് പാടുപെട്ടത് തോന്നിയില്ല. നമുക്കെല്ലാം ഈസി ആയിരുന്നു. ആ എനിക്കെല്ലാം ഈസി ആയിരുന്നു. നല്ല ഏതെങ്കിലും ഒരു ഡയലോഗ് ഓർമ്മയുണ്ടോ പറയാൻ? ആ ഉണ്ട്. പറയോ? ആ പറയാം. ഞാൻ ഉമ്മയും ജയചേട്ടനും ഇടയ്ക്കും പിന്നെ രമ്യ ചേച്ചിയും ഇടയ്ക്കും ചോദിക്കുന്ന ഒരു ഡയലോഗാണ്. ഗോഡ് ക്രിസ്ത്യനാണോ മുസ്ലിമാണോ? അതാണ് ഡയലോഗ്. ഓക്കെ, ഇപ്പോഴും മങ്കി പെന്നിന്റെ ഒരു സസ്പെൻസ് പറഞ്ഞില്ല ഞങ്ങളുടെ അടുത്ത്. ഒരു ചെറിയ കാര്യം പറയാവോ, മങ്കി പെൻ എന്താണെന്ന്? മങ്കി പെൻ ഒരു മാജിക് പെന്നാണ്. പിന്നെ അത് ഞാൻ പറയില്ല. അതെന്തായാലും തിയേറ്ററിൽ പോയി കാണട്ടെ അല്ലേ എല്ലാവരും? എല്ലാവരും എന്റെ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം. ഇനി സിനിമയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു, പുതിയ ഓഫറുകളൊക്കെ വന്നോ? നിറയെ വരുന്നുണ്ട്. പക്ഷെ ഈ റയാൻ ഫിലിപ്പ് പോലത്തെ ഒരു ക്യാരക്ടർ വന്നില്ല. അത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും എടുക്കും. അപ്പൊ കഥയൊക്കെ കേട്ട് കഥാപാത്രമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടേ എടുക്കുള്ളൂ സിനിമ അല്ലേ? എങ്ങനെയാണ് അച്ഛന്റെ അമ്മേന്റെ ഒക്കെ ഒരു സപ്പോർട്ട്? എങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരുടെയും കൂടെ തിരക്കാണ് ഷൂട്ടിങ്ങില്? ആര് ആർക്കൊപ്പം ആയിരിക്കും ഷൂട്ടിംഗ് സമയത്തൊക്കെ ഉണ്ടാവുക? ചേച്ചിയുടെ ലാസ്റ്റത്തെ കുറച്ച് ഭാഗം എടുക്കുമ്പോഴായിരുന്നു എന്റെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം എല്ലാവരും ഉണ്ടായിരുന്നു എന്റെ ലൊക്കേഷനിൽ. ഇനി സ്കൂളില് പോയി തുടങ്ങിയോ? സിനിമ ഇറങ്ങിയതിനു ശേഷം സ്കൂളിൽ പോയി തുടങ്ങിയോ? ഇല്ല, സിനിമ ഇറങ്ങിയിട്ട് ഞാൻ പോകണം. എന്തായാലും സനൂപ് ഇത്രയും നേരം ഞങ്ങളോട് കുറെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു. എല്ലാ ആശംസകളും മോന് നേരുകയാണ്. മറ്റൊരു കമലാസനായി മാറട്ടെ. അതെ, മറ്റൊരു കമലാസനായി മാറട്ടെ. എന്തെങ്കിലും പറയാനുണ്ടോ? താങ്ക് യു. ഇല്ല. എല്ലാവരും ഉണ്ട്, സിനിമ പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. നന്ദി. ഓക്കെ മോനെ, അപ്പം എന്തായാലും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഫിലിപ്സ് ആൻഡ് ദ മങ്കി പെൻ ഇപ്പം തന്നെ നല്ല റെസ്പോൺസ് ഉണ്ടാക്കുന്നുണ്ട്. ഇനിയും വലിയൊരു റെസ്പോൺസ് ആവട്ടെ, ഒരു കുട്ടി സൂപ്പർ സ്റ്റാർ ആവട്ടെ ഉടൻ തന്നെ എന്ന് ആശംസിക്കുന്നു. പറഞ്ഞു മോനു. ചേച്ചി, ചേച്ചി എന്റെ സിനിമ പോയി കണ്ടോ? തീർച്ചയായിട്ടും ഞാൻ കാണാം. കണ്ടില്ല? ഇല്ല, കാണാം. ഇന്നലെ ഇറങ്ങിയതല്ലേ ഉള്ളൂ. എന്തായാലും പോയി കാണണം. ചേച്ചിയും അവിടെ ഇരിക്കുന്ന ചേട്ടനും പോയി കാണണം. തീർച്ചയായിട്ടും കേട്ടോ. ഓക്കെ, താങ്ക് യു.